പോലീസുകാരെയും നാട്ടുകാരെയും ഒക്കെ ഒരുപോലെ ചിരിപ്പിച്ച് രസിപ്പിച്ച ഒരു മോഷണ കേസിലെ തെളിവെടുപ്പ്. ഒരു കള്ളന്റെ കാര്യമാണ് പറയുന്നത്. ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന ഒരു കള്ളൻ, പണം മോഷ്ടിച്ചൊരു പ്രതി. കോഴിക്കോട് ചോമ്പാല പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു, തെളിവെടുപ്പിന് കൊണ്ടുവരുന്നു. തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്ത് പുള്ളിയുടെ ചില കമന്റുകളൊക്കെ നാട്ടുകാർക്കിട്ടുള്ള ചെറിയ കൊട്ടൊക്കെ ആയിരുന്നെങ്കിലും നാട്ടുകാരും പോലീസും ഒക്കെ അത് കേട്ട് ചിരിച്ച് എൻജോയ് ചെയ്യുന്ന മനോഹരമായ ഒരു കാഴ്ച. കോഴിക്കോട് ചോമ്പാൽ ബംഗ്ലാവിൽ ദേവസ്ഥാനം ക്ഷേത്രത്തിലാണ് കൃത്യമായ ഇടവേളകളിൽ മോഷണം നടന്നത്. ഭണ്ണാരം കുത്തിത്തുറന്നായിരുന്നു കവർച്ച. പണം പോകുന്നത് പതിവായതോടെ ഒടുവിൽ ക്ഷേത്രത്തിൽ CCTV ക്യാമറ വച്ചു. കള്ളൻ കൃത്യമായി കുടുങ്ങി. കണ്ണൂർ മട്ടന്നൂർ സ്വദേശി സജീവനാണ് മോഷ്ടാവ്. ഉറക്കം കെടുത്തിയ മോഷ്ടാവാണെങ്കിലും തെളിവെടുപ്പിനിടെയുള്ള ചില മറുപടികൾ പോലീസുകാരെയും നാട്ടുകാരെയും ചിരിപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞാൻ തന്നെ ഒരു ഓൺലൈനിൽ മേടിച്ചിട്ട് ഒരു ക്യാമറ വെച്ച അവിടെ ആരോടും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഇയാളെ പിടിക്കണം എന്നുള്ള രീതി. നമ്മളിങ്ങനെ കൊച്ചാക്കി വിടണ്ടല്ലോ ഇങ്ങനെ. ഏപ്രിൽ 6 പിടിച്ചാൽ നമ്മൾ പൈസ ഇത് വെക്കലില്ല. ഇങ്ങനെയാണെങ്കിൽ പൈസ വെച്ചിട്ട് കാര്യമില്ലല്ലോ. 3 പ്രാവശ്യം കൊണ്ടുപോയില്ലേ, അപ്പോൾ നമ്മൾ മാറ്റി വെച്ചതാണ്. മോഷ്ടാവ് പിടിയിലായതിൻ്റെ ആശ്വാസത്തിലാണ് ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ഇപ്പോൾ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. രാഹുല്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളനാണ്. നമ്മൾ അധികം പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല, ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എങ്കിൽ പോലും ഈ വെറുത്ത് 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 അവസാനം ഈ കള്ളനെ ആ നാട്ടുകാരൊക്കെ സ്നേഹിച്ചു തുടങ്ങി. ആ ചിരിയിലും ആ ഒരു പരസ്പരമുള്ളൊരു കൊണ്ടും കൊടുത്തുള്ള സംസാരത്തിലൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നു. അതോടൊപ്പം ഈ ക്ഷേത്രം ഭാരവാഹി ഇപ്പോൾ നാട്ടിലൊരു സ്റ്റാറായി കാണും അല്ലേ. ശിഖാസ, തെളിവെടുപ്പിൻ്റെ സമയത്ത് കുറച്ച് സമയം എല്ലാവരും ചിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആ കള്ളനോട് അവർക്ക് യാതൊരുവിധ സ്നേഹമോ ഇഷ്ടമോ ഒന്നും തോന്നിയിട്ടില്ല. കാരണം ആ നാട്ടുകാരെ സംബന്ധിച്ച്, ക്ഷേത്ര ഭാരവാഹികളെ സംബന്ധിച്ച് തലവേദനയായി മാറിയൊരു കള്ളനാണ്. അങ്ങനെ തലവേദന എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം 4 കൃത്യമായ ഇടവേളകൾ എന്ന വണ്ണം കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ സജീവൻ ക്ഷേത്രത്തിൽ മോഷണത്തിനായി കയറിയത്. 2 പണം നഷ്ടപ്പെട്ടു. അതായത് ക്ഷേത്രത്തിലെ ഭണ്ണാരം കുത്തി തുറന്നാണ് മോഷണ രീതി. 2 പണം നഷ്ടപ്പെട്ടു. ഇത്തവണ വന്ന സമയത്ത് പൈസ കിട്ടിയില്ല, നാട്ടുകാരൊന്നും പൈസ ഇടാറില്ല അല്ലേ എന്നാണ് തെളിവെടുപ്പിൽ സജീവൻ അവരോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് മോഷണം പതിവായതുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികൾ ഈ ഭണ്ണാരത്തിലെ പൈസയൊക്കെ എടുത്ത് മാറ്റിവെച്ചതാണ്. അതായത് 2 പണം പോയതിനു ശേഷം അവർ കാര്യം മനസ്സിലാക്കി, പൈസ ഇവിടെ വെക്കുന്നത് സേഫല്ല, അത് നഷ്ടം മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്നതുകൊണ്ട് പൈസ മാറ്റിവെച്ചതാണ്. അതുകൊണ്ട് പണം വീണ്ടും നഷ്ടപ്പെടാതെ ഈ മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. CCTV വെച്ച കാര്യം അധികം ആരെയും ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചിട്ടുമില്ലായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം 1 ക്ഷേത്രത്തിൽ ആദ്യം മോഷണം നടക്കുന്നത്. പിന്നീട് പല തവണ 4 എത്തിയ സമയത്താണ് കുരുക്ക് വീണിട്ടുള്ളത്. അങ്ങനെ ഈ തീരെ നിക്കക്കള്ളി ഇല്ലാതെ വന്ന സമയത്ത് ഇയാളെ എന്തായാലും CCTV വെച്ച് കുരുക്കുകയാണ് CCTV വെച്ച് ആ കള്ളനെ കുടിക്കുക. ക്ഷേത്രം ഭാരവാഹി തന്നെയാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ. പിന്നെ അതുപോലെ ഒരു ഒരേ സ്ഥലത്ത് തന്നെ തുടർച്ചയായിട്ട് ഒരേ രീതിയിൽ 3, 4, 5 തവണയൊക്കെ കക്കാൻ പോകുന്ന ആ കള്ളന്റെ ഒരു മണ്ടത്തരം കൂടി നമ്മൾ എടുത്തു പറയണം. ശരി.